നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് കർശനമായി വിലക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. മൊബൈൽ ഫോൺ ദുരുപയോഗവും തുടർന്നുള്ള പ്രശ്നങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ ഫിലോമിനയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി മന്ത്രി ആർ ബിന്ദു. ഇന്നലെ മരിച്ച ഫിലോമിനയ്ക്ക് ആവശ്യമായ പണം നൽകിയിരുന്നുവെന്നാണ് മന്ത്രിയുടെ വാദം. കരിവന്നൂർ നിക്ഷേപം മടക്കി നൽകാൻ പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിയെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. നിക്ഷേപകയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. നിക്ഷേപകർ ഭയപ്പെടേണ്ടതില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മാളയിൽ മാസങ്ങളായി പണി പൂർത്തീകരിക്കാതെ കാടുപിടിച്ചു കിടക്കുന്ന സ്പോർട്സ് അക്കാദമിയും സ്റ്റേഡിയവും എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ മാളയിൽ പ്രതിഷേധ സംഗമം നടത്തി. ഷോളയാർ പട്ടികവർഗ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കാൻ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സനീഷ് കുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഷോളയാറിൽ സൊസൈറ്റിയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയത്. സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് ഇരിഞ്ഞാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച പ്രതിഷേധ റാലിയും ജാഗ്രതാ സദസ്സും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനധികൃതമായി പാടശേഖരം നികത്തുന്നതായി പരാതി. ചാലക്കുടി പോട്ട ആശ്രമം ഉറുമ്പൻകുന്ന് റോഡിൽ പാളയം പാടശേഖരമാണ് സ്വകാര്യ വ്യക്തികൾ മണ്ണടിച്ച് നികത്താൻ ശ്രമം നടത്തുന്നത്. ലോഡ് കണക്കിന് മണ്ണ് ഇവിടെ അടിച്ചിട്ടുണ്ട്. പിതൃപുണ്യം തേടി നിരവധി വിശ്വാസികൾ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടത്തി. കോവിഡ് മൂലം രണ്ടു വർഷമായി മുടങ്ങിക്കിടന്ന കർക്കിടക വാവു ബലിയാണ് ഇത്തവണ നടത്തിയത്. യാത്രാ സൗകര്യങ്ങൾ, മെഡിക്കൽ ആംബുലൻസ്, ഫയർഫോഴ്സ് സേവനങ്ങളും ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഏഴ് മെത്രാപ്പോലിത്തമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് തൃശൂരിൽ നടന്നു. കുന്നംകുളം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലായിരുന്നു ചടങ്ങുകൾ. കോലഞ്ചേരിയിൽ നടന്ന മലങ്കര അസോസിയേഷൻ തെരഞ്ഞെടുത്ത് സിനഡിന്റെ അംഗീകാരം ലഭിച്ച ഏഴ് റമ്പാൻമാരാണ് മെത്രാപ്പോലിത്തമാരായത്. കൊടുങ്ങല്ലൂർ പാപ്പനിവട്ടം ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസാചരണവും നാട്ടറിവ് പങ്കിടലും സംഘടിപ്പിച്ചു. പാപ്പനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുജനാരോഗ്യ സൗഹൃദ പദ്ധതികളുടെ തുടർച്ചയായാണ് കർക്കിടക മാസാചരണവും നാട്ടറിവ് പങ്കിടലും സംഘടിപ്പിച്ചത്. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.